നമസ്കാരം 52-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടൻ ഇന്ദ്രൻസിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേയില്ല മികച്ച അഭിനയത്തിന് സർക്കാരിന് അഭിവാദ്യങ്ങൾ ഹോം എന്ന സിനിമ ആ ചിത്രത്തിലെ ഇന്ദ്രൻസിന്റെ ചിത്രം ഷെയർ ചെയ്ത രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ ഇതേ ചിത്രത്തിലെ തന്നെ ഇന്ദ്രൻസിന്റെ മറ്റൊരു ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് എല്ലാ അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ ഷാഫി പറമ്പിലും കുറിച്ചു ഇരു നേതാക്കളുടെയും കമന്റ് ബോക്സിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോജു ജോർജിനെതിരെയുള്ള കമന്റുകൾ രൂക്ഷമാണ് ഹോമിലെ പ്രകടനത്തിന് ഇന്ദ്രൻസിന് അവാർഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഒരു വിഭാഗം ആരാധകർ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ജൂറിക്കെതിരെ വിമർശനം ഇപ്പോഴും ഉയരുന്നുണ്ട് ഇന്ദ്രൻസിന് പിന്തുണയുമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരണം നടത്തിയ ഒരു വിഭാഗം പ്രേക്ഷകർ ജനഹൃദയങ്ങളിലെ മികച്ച നടൻ ഇന്ദ്രൻ എന്നാണ് കുറിക്കുന്നത് മറ്റൊന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത മികച്ച നടൻ ഇന്ദ്രൻസ് ആണെന്നും അംഗീകാരമെന്നാൽ അവാർഡ് നിർണയ സമിതിയിലെ 4-5 പേരുടെ മാത്രം വിലയിരുത്തലല്ല അത് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൂടിയാണ് അവിടെ നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നതെന്നും ചിലർ കുറിച്ചു ഇന്ധനവില വർധനവിനെതിരെയായി കോൺഗ്രസിന്റെ ദേശീയപാത ഉപരോധത്തിനെതിരെ പരസ്യമായ പ്രതിഷേധത്തിന് പിന്നാലെ ജോജുവും യൂത്ത് കോൺഗ്രസും തമ്മിൽ പോര് രൂക്ഷമായിരുന്നു ജോജു ജോർജിന്റെ വാഹനം തല്ലി തകർത്തതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമയും ബന്ധപ്പെട്ടും കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു സിനിമയുടെ സംവിധായകൻ അണിയറ പ്രവർത്തകൻ നടൻ ജോജു എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവും KPCC നിർവാഹക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ജോൺസൺ മുഖ്യമന്ത്രി പിണറായി വിജയനും DGP-ക്കും കത്ത് നൽകിയിരുന്നു മറ്റൊന്ന് വാഗമൺ ഓഫ് റോഡ് റേസിൽ പങ്കെടുത്ത ജോജുവിനെതിരെ കേസെടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പിൽ പരാതിയും നൽകിയിരുന്നു ജോജു ഓഫ് റോഡ് ഡ്രൈവിൽ വാഹനം ഓടിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് KSU രംഗത്ത് വന്നത് കളക്ടർ നിരോധിച്ച റേസിൽ പങ്കെടുത്തതാണ് ജോജു ജോർജ് അടക്കമുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജോജുവിന് പുറമെ റേസിന്റെ സംഘാടകർക്കെതിരെയും സ്ഥലം ഉടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നു വാഗമൺ MMJ എസ്റ്റേറ്റിൽ സംഘടിപ്പിച്ച ഓഫ് റോഡ് മത്സരത്തിലാണ് ജോജു തന്റെ ജീപ്പ് റാംഗ്ലറുമായി പങ്കെടുത്തത് ആദ്യമായാണ് ഒരു ഓഫ് റോഡിംഗ് മത്സരത്തിൽ ജോജു ജോർജ് പങ്കെടുക്കുന്നത് കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടും എത്താത്തതുകൊണ്ട് ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് ജോജു ജോർജിനെതിരെ നീങ്ങുമെന്നും പറഞ്ഞിരുന്നു ആദ്യ നോട്ടീസ് നൽകി ഹാജരാക്കാത്തതിനാൽ ഇനി കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാനുള്ള നീക്കത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ ഇതേ സാഹചര്യത്തിലാണിപ്പോൾ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വരുന്നത് Like and subscribe.